യൂസഫ് സഖാഫി നേരത്തെ ഒരു ചെറിയൊരു അപകടത്തിൽപ്പെട്ട് ഹോസ്പിറ്റലിലാണ്. അതുപോലെ നമ്മിൽ നിന്ന് മരിച്ചുപോയ ഒരുപാട് ആളുകൾ ഈ അടുത്ത ദിവസങ്ങളിലായി സമസ്ത മുഷാവറ അംഗങ്ങളായ മഹാരഥന്മാരായ ഒരുപാട് ആളുകൾ എല്ലാ ആളുകൾക്കും വേണ്ടി ഇൻഷാല്ല ദുആ ചെയ്തുകൊണ്ട് നമുക്ക് നേതൃത്വം നൽകാൻ വേണ്ടി ബഹുമാനപ്പെട്ട സയ്യിദന മുഖ്താർ തങ്ങൾ അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും നൽകുമാറാകട്ടെ. ഈ പരിശുദ്ധമായ പ്രസ്ഥാനത്തിന് വേണ്ടി ഒരുപാട് കാലം ഹിമ്മത്തോടെ നേതൃത്വം നൽകാൻ അല്ലാഹു ആഫിയത്തും ആരോഗ്യവും പ്രദാനം ചെയ്യുമാറാകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ബഹുമാനപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും. السلام عليكم ورحمة الله وبركاته. الحمد لله الحمد لله رب العالمين والصلاة والسلام على رسول المسلم وعلى آله وصحبه أجمعين. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. صدق الله صدق الله العلي العظيم. إن الله لا ينظر إلى أجسامكم ولا الى صوركم ولكن ينظر الى قلوبكم. صدق رسول الله صلى الله عليه وسلم. الصلاه والسلام عليك يا سيدي يا رسول الله. خذ بيدي قلت حيلتي ادركني. الصلاه والسلام عليك يا سيدي يا حبيب الله. خذ بيدي قلت حيلتي ادركني. الصلاه والسلام عليك يا سيدي يا خليل الله. خذ بيدي قلت حيلتي ادركني. ذكرتم بهمانه صحيح مرنا ഉസ്താദന്മാരും ബ്രദറുടെ നേതൃത്വം നൽകിയ ആസ്വാദിക്കലി ഉടലൂർ ഉസ്താദുകൾ മറ്റ് യൂസൈസിൻ്റെ കർമ്മോത്സവരായ പ്രവർത്തകന്മാരും മുത്തല്യമിങ്ങൾ നാട്ടിലെ നല്ലവരായ മുഅ്മിനാത്തുകൾ നമ്മൾ ഒരുമിച്ച് കൂടിയ ഈ മഹത്തായ സദസ്സ് അവൻ കബൂൽ ചെയ്യുന്ന അവൻ തൃപ്തിപ്പെടുന്ന അവൻ സ്വീകരിക്കപ്പെടുന്ന അവൻ സഹായിക്കപ്പെടുന്ന അവൻ സ്നേഹിക്കപ്പെടുന്ന സദസ്സുകൾ ഉൾപ്പെടുത്തി നാം ഇവരെയും അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. സമാപന സംഗമം നാളെ അവൻ്റെ സുഖലോക സ്വർഗത്ത് ഇതുപോലെ ഒരുമിച്ച് കൂട്ടത്തുന്ന നാം ഇവരെയും അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു സുദീർഘമായ നസീഹത്തിന് മുതിരുന്നില്ല. അവിടെ കുറേ സമയമായി 4-5 മണിക്കൂർ നേരം നിങ്ങൾ വെറുതെയും അതുപോലെ തന്നെ മറ്റുള്ള സമ്മേളനമൊക്കെ അവിടെ നടന്നു. എല്ലാം അവൻ പൊരുത്തപ്പെട്ട രീതിയിൽ അല്ലാഹു ആക്കി തിരുമറകട്ടെ. അല്ലാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആനിൽ ഖുർആനിൻ്റെ ഉമ്മ എന്നറിയപ്പെടുന്ന സൂറത്തുൽ ഫാത്തിഹ, ആ സൂറത്തുൽ ഫാത്തിഹ പ്രസവിച്ചതാണ് മറ്റുള്ള സൂറത്തുകളൊക്കെ. പരിശുദ്ധ ഖുർആനിൻ്റെ ഏറ്റവും മർമ്മപ്രധാനമായ ആ സൂറത്തുൽ ഫാത്തിഹയിലെ ഇഹ്ദിന സ്സിറാത്തൽ മുസ്തഖീം എന്ന് നമ്മൾ എപ്പോഴും പറയാറുണ്ട്. ഏറ്റവും നല്ല വഴി അല്ലാഹു അനുഗ്രഹിച്ച നന്മ നിറഞ്ഞ പാത, ചൊവ്വായ വൈ, ആ വഴിയിൽ നീ എന്നെ ആക്കണമെന്ന് നമ്മൾ ദുആ ചെയ്യാറുണ്ട്. അത് എങ്ങനെയുള്ള ചൊവ്വായ വഴിയാണ്? സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം, അവൻ്റെ പരിശുദ്ധാത്മകളായ മഹത്തുക്കളായ സ്വാദിഖീങ്ങൾ, ഹരിഫീങ്ങൾ, ആബിദീങ്ങൾ, ഔലിയാക്കൾ നിറഞ്ഞ വൈ, ആ വഴിയിൽ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ആ മഹാന്മാർ കാണിച്ചു തന്ന ജീവിത രീതി, ആ ജീവിതരീതി മുറുകെ പിടിച്ചുകൊണ്ട് ലോകത്തിന് നേതാവ് പ്രവാചക മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തിന് കാണിച്ചു തന്ന ഇസ്ലാമിൻ്റെ സൗന്ദര്യം, ചൈതന്യം, പ്രഭ, വള്ളി വെളിച്ചം, അത് നല്ലതോടുകൂടി ഇഖ്ലാസോടുകൂടി ആത്മാർത്ഥമായി അത് ഏറ്റെടുത്ത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നമുക്ക് ഏവർക്കും അല്ലാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ. അതിന് രണ്ട് കാര്യം വളരെ ആവശ്യമാണ്. ഇൻഷാല്ല അത് ഏറ്റെടുത്തുകൊണ്ട് ഈ പറയുന്ന ഞാനും ഈ ഇരിക്കുന്ന നിങ്ങൾ കേൾക്കുന്ന നിങ്ങളും അത് പ്രാവർത്തികമാക്കുക. അല്ലാഹു അതിനുള്ള വഴികൾ അല്ലാഹു തുറന്നുതരട്ടെ. അതിനൊന്നാമത്തത് വേണ്ടത് ആത്മവിശ്വാസം, ഉറച്ച തീരുമാനം, കരുത്ത്, മനക്കരുത്ത്, അള്ളാഹുവിലുള്ള അചഞ്ചലമായ തൗഹീദിലുള്ള വിശ്വാസം, അത് കുലുങ്ങിപ്പോകാൻ പാടില്ല. ഏത് പ്രശ്നങ്ങളും പ്രതിസന്ധികളും പ്രാരാബ്ദങ്ങളും പരിഭവങ്ങളും മഹാരോഗങ്ങളും മാറാരോഗങ്ങളും മഹാദുരന്തങ്ങളും വന്നു കഴിഞ്ഞാൽ ആ ആത്മവിശ്വാസം, ഉറച്ച ഒരു തീരുമാനം, അത് നമ്മളിൽ നിന്ന് വിട്ടുപോകാൻ പാടുള്ളതല്ല. ആ ആത്മവിശ്വാസവും രണ്ട് കഠിനമായ പരിശ്രമം, ഇതാണ് നമ്മൾക്ക് മഹത്തുക്കൾ കാണിച്ചു തന്ന ഏറ്റവും നല്ല സൗന്ദര്യമായ രണ്ട് പോയിന്റുകൾ. ഈ പോയിന്റുകളിലൂടെ സഞ്ചരിച്ചു കഴിഞ്ഞാൽ
ഒരുപാട് ഉന്നതമായ സ്ഥാനം നമ്മൾക്ക് കരസ്ഥാക്കാൻ പറ്റും. ഇവിടെ നമ്മൾ ഒരുപാട് പേര് മദത് വിളിച്ചുകൊണ്ട് അവരെ വിളിച്ചുകൊണ്ട് തവസ്സുൽ ചെയ്തുകൊണ്ട് നമ്മളിവിടെ പ്രാർത്ഥിച്ചു. അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. ബഹുമാനപ്പെട്ട സുൽത്താൻ ഖാജ ഇസ്ലാമിക ചരിത്രത്തിൽ ഒരുപാട് ഔലിയാക്കളുടെ ചരിത്രങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ അതിൽ മർമ്മപ്രധാനമായ ഏറ്റവും വലിയ ചരിത്രമാണ് സുൽത്താൻ ഹിന്ദ് ഖാജ മുഅദ്ദിസ് അവരുടെ ചരിത്രം. അവരുടെ നീണ്ട 96 വർഷത്തെ ജീവചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് നമ്മൾക്ക് പാഠം ഉൾക്കൊള്ളാൻ സാധിക്കും. ബഹുമാനപ്പെട്ട സുൽത്താൻ ഹിന്ദ് ഖാജ മുഅദ്ദിസ് തങ്ങളുടെ ഉറച്ച തീരുമാനവും കഠിനമായ പ്രയത്നവുമായിരുന്നു. 20 വർഷം സുൽത്താനിലെന്ത് ഹജ മഹിസങ്ങൾ ഒരു ഗുരുവിന്റെ അടുത്ത് നിന്നു. ഉസ്മാനുൽ ഹാറൂനി എന്ന് പറയുന്ന ഹാജയെ വൈത്തിരിവിലേക്ക് കൊണ്ടുവന്ന ആത്മീയമായ ലോകത്തേക്ക് ഉയർത്തിക്കാണിച്ച ബഹുമാനപ്പെട്ട അവിടുത്തെ ഗുരുവായ ഉസ്മാനുൽ ഹാറൂനി തങ്ങൾ 20 വർഷം ഹാജ അവിടെ നിന്നു. ഒരുപാട് ശിഷ്യന്മാർ അദ്ദേഹത്തിനുണ്ടായിരുന്നു. ആ ഉസ്മാനുൽ ഹാറൂനി തങ്ങളിൽ നിന്ന് ഒരു കറാമത്ത് പോലും പ്രകടമാകാതിരുന്നപ്പോ മറ്റുള്ള ശിഷ്യന്മാരൊക്കെ ഒഴിഞ്ഞു പോയപ്പോ ഒരേ ഒരു ശിഷ്യനെ ബാക്കിയായിട്ടുള്ളൂ. ആ ശിഷ്യനാണ് സുൽത്താൻ ലെന്ത് ഹജ മുഅദ്ദിസ്. 20 വർഷക്കാലം അവിടെ ഉണ്ടായിട്ട് ഒരു കറാമത്ത് പോലും കാണിച്ചു കൊടുത്തില്ല. ആ കാണിച്ചു കൊടുക്കാതിരിക്കുമ്പോൾ ഉസ്താദിൽ നിന്ന് ഒന്നും കിട്ടില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ശിഷ്യന്മാർ മടങ്ങിപ്പോയപ്പോ സുൽത്താൻ ഹിന്ദ് ഖാജ മുഅദ്ദിസ് തങ്ങൾ അവിടെ നിന്നപ്പോ ഉസ്മാൻ ഹാറൂനി തങ്ങൾ ചോദിച്ചൊരു ചോദ്യമുണ്ട്, എന്തിനാണ് മുഅയ്നുദ്ദീനെ നീ എന്റെ അടുത്ത് നിൽക്കുന്നത്? നീ കണ്ടില്ലേ എല്ലാവരും തിരിഞ്ഞു പോയല്ലോ, എന്റെ അടുത്ത് എന്തുമില്ല, ഒന്നുമില്ല. മഹാന്മാർ അങ്ങനെയാണല്ലോ, മഹാന്മാർ ഒളിച്ചു കളിച്ചു ജനങ്ങൾ പ്രകടമാക്കുന്ന ജനങ്ങളുടെ അടുത്ത് പോകാൻ അവർ മടിക്കും. കാരണം എന്താ? അവർ അള്ളാഹുവിലേക്ക് ലയിച്ചവരാണ്. നമ്മളാണെങ്കിലോ ഹൃദയം കടുകടുത്തുള്ളവരാണ്. ഒരുപാട് കറുപ്പുള്ള ഹൃദയങ്ങൾ പോയി കഴിഞ്ഞാൽ അവർക്ക് എന്തടിക്കും? ബാഡ് സ്മെല്ലടിക്കും. ആ സ്മെല്ലടിക്കുമ്പോൾ അതിൽ നിന്ന് ദൂരം പോകാൻ അവർ ആഗ്രഹിക്കും. അങ്ങനെയാണ് മഹാന്മാരുടെ ജീവിതം. അവരുടെ ശുദ്ധമായ മനസ്സാണ്. അതുകൊണ്ടാണല്ലോ അബ്ദുൽ ഖാദർ ജീലാനി തങ്ങളുടെ ഒരു മാലയുണ്ടല്ലോ, കുപ്പിക്കകത്തുള്ള വസ്തുവിനെ പോലെ ഞാൻ കാണും നിങ്ങളുടെ കൽബകമെന്നോവർ. കുപ്പിക്കകത്തുള്ള വസ്തുവിനെ പോലെ ഹൃദയത്തെ കാണും മഹാന്മാർ. കാരണം അവരുടെ ഹൃദയം ശുദ്ധിയാണ്. അവരുടെ ഹൃദയത്തിൽ കറകളില്ല. ആ കറകളില്ലാത്തത് കൊണ്ട് തന്നെ മറ്റുള്ളതിനെ വളരെ വ്യക്തമായി അവർക്ക് വരുന്നതിന് മുമ്പ് തന്നെ അവർക്ക് കാണാൻ സാധിക്കും. അത് മഹാന്മാർക്ക് അല്ലാഹു കൊടുക്കുന്ന കൈവാണ്. അപ്പൊ സുൽത്താനിൽ നിന്ന് ഖാജ മുഅദ്ദിസ് തങ്ങളോട് ഉസ്മാൻ ഹാറൂനി തങ്ങൾ പറഞ്ഞു, എന്റെ കയ്യിലൊന്നുമില്ല, എന്റെ ശിഷ്യന്മാരൊക്കെ പോയിരിക്കുന്നു, അതുകൊണ്ട് നിനക്കും പോകാമായിരുന്നില്ല മൈനുദ്ദീനെ, എന്തിനാണ് നീ നിൽക്കുന്നത്? അപ്പോൾ സുൽത്താനിൽ ഹിന്ദ് ഖാജ മുഅദ്ദിസ് തങ്ങൾ പറഞ്ഞൊരു വചനമുണ്ട്, നിങ്ങൾ എത്ര പ്രാവശ്യമാണ്, എത്ര കൊല്ലമാണ് നിങ്ങളുടെ അടുത്ത് ഞാൻ നീക്കുന്നത്? നിങ്ങൾ ഒന്നും കാണിച്ചു തന്നില്ലെങ്കിലും നിങ്ങൾ ഏത് വൈക്കാണ് സഞ്ചരിക്കുന്നത് ആ വൈക്ക് ഞാൻ നീങ്ങിക്കൊള്ളും. എനിക്കൊന്നും വേണ്ട, നിങ്ങളെ ഹിദ്മത്ത് എടുത്താൽ മതി. ബഹുമാനപ്പെട്ട ഉസ്മാൻ ഹാറൂനി തങ്ങളെ ഒതുവിന് വെള്ളം കൊടുക്കുകയും അവിടുത്തെ സഹായിക്കുകയും അവിടുത്തെ ഡ്രസ്സ് അലക്കി കൊടുക്കുകയും ചെയ്തിരുന്ന പണികളായിരുന്നു ബഹുമാനപ്പെട്ട സുൽത്താനിൽ നിന്ന് ഖാജ മുഅദ്ദിസ്. അവസാനം എല്ലാ ആത്മീയതയുടെ വെളിച്ചങ്ങൾ, എല്ലാ രഹസ്യങ്ങൾ ഉസ്മാൻ ഹാറൂനി തങ്ങൾ സുൽത്താൻ ലിന്ദ് ഖാജ മുഅദ്ദിസ് തങ്ങൾക്ക് പറഞ്ഞു കൊടുത്തു. അതിൽ നിന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവിടുത്തെ ഉറച്ച വിശ്വാസം മാത്രമല്ല കഠിനമായ പരിശ്രമം, അതായിരുന്നു അത് രണ്ടുകൊണ്ട് നേടിയതാണ് ഇത്രയും ഉന്നതമായ ദർജ. അത് എല്ലാ ഔലിയാക്കളും ആരിഫീങ്ങളുടെയും അവരെ രണ്ട് കാര്യങ്ങൾ പരിശോധിച്ചാൽ കഠിനമായ പരിശ്രമവും ഉറച്ച വിശ്വാസവും അവർക്കുണ്ടായിരുന്നു. ആ കൂട്ടത്തിൽ നമ്മളെ അള്ളാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ. പിന്തിരിയാൻ പാടില്ല. നല്ല പ്രവർത്തനങ്ങളുമായി എപ്പോഴും മുന്നോട്ട് പോവുക. സമൂഹത്തിന് നമ്മളെ കൊണ്ട് എന്താണ് ചെയ്യാൻ കഴിയുക? ശാരീരികപരമായും സാമ്പത്തികപരമായും ഒരു വാക്ക് കൊണ്ടെങ്കിലും മറ്റുള്ള ഒരു നോവിക്കാതെ എന്താണ് ജീവിതത്തിൽ മറ്റുള്ളവർക്ക് നമ്മൾക്ക് കൊടുക്കാൻ സാധിക്കുക, അത് കൊടുക്കുക. അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. ഈ സദസ്സിനെ പൊരുത്തപ്പെട്ട സദസ്സാക്കി അള്ളാഹുവിന് മുമ്പിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين.
بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل اعوذ برب الفلق من شر ما خلق من شر واسق النزاع وقب ومن شر النفاثات في العقد من شر حاسد اذا حسد بسم الله الرحمن الرحيم قل اعوذ برب الناس ملك الناس اله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنه والناس الحمد لله الحمد لله رب العالمين اللهم صل على سيدنا ومولانا محمد صاحب التاج والمعراج والبراق والألم دافع البلاء والوباء والقحط والمرض والألم اسمه مقطوب مرقوع مصفوء منقوص في اللوح والقلم سيد العرب والهجم جسمه مقدس معطر مطهر منور في البيت والحرم شمس الضحى بدر الدجى صدر الهلا نور الهدى كعف الورى مصباح الظلم جميل الشمس في الأم صاحب الجود والإكرام والله واسمه وجبريل خادمه والبراق مركبه والمعراج وسفره وسدرة المنتهى مقامه وقاب قوسين مطلوبه المطلوب مقصوده المقصود موجوده سيد المرسلين خاتم النبيين شفي المذنبين أنيس الغاربين رحمة للعالمين راحة العاشقين مراد المستاقين شمس العارفين سراج الصالحين مصباح المقربين محب الفقراء والغرباء والمساكين سيد الثقلين نبي الحرمين إمام القبلتين وصيلتنا في الدارين وصيلتنا في الدارين وصيلتنا في الدارين صاحب قاب قوسين محبوب رب المشركين والمغربين جد الحسن والحسين مولانا ومولى الثقلين أبو القاسم محمد بن عبد الله نور من نور الله يا أيها المشتاقون يا أيها المشتاقون بنور جماله صلوا عليه وعلى آله وصحابه وسلموا تسليما رحمانا يا راج السيدا يا تمبران يا مهتايا مجلسا നിങ്ങളെ സ്വീകരിക്കണേ അല്ലാഹ് നിന്റെ നോട്ടം കൊണ്ട് നീ അനുഗ്രഹിക്കണേ അല്ലാഹ് ഇവിടെ ഒരുമിച്ച് കൂടിയവരെ മുഴുവനും നീ ഏറ്റെടുക്കണേ അല്ലാഹ് ഈ നാട് അനുഗ്രഹിക്കണേ അല്ലാഹ് ഈ ചുറ്റുപാട് പരിസര പ്രദേശം നീ അനുഗ്രഹിക്കണേ റഹ്മാനെ റഹ്മാനായ രാജസയ്യിദായ തമ്പുരാൻ ഇവിടെ നമ്മൾ ചൊല്ലിയ എല്ലാ മദൂഹുകളും ലോകത്തിന്റെ നേതാവ് അഷ്റഫുൽ വറ ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ തിരു ഹദ്റത്തിലേക്ക് ഈ നിമിഷം നീ എത്തിച്ചു കൊടുക്കണേ അല്ലാഹ് അവിടുത്തെ തിരുനോട്ടം കൊണ്ട് ഈ സദസ്സിനെ ഇവിടെ ഒരുമിച്ച് കൂടിയവരെ നീ അനുഗ്രഹിക്കണേ അല്ലാഹ് ഈ നാട് ചുറ്റുപാട് പരിസര പ്രദേശം നീ അനുഗ്രഹിക്കണേ റഹ്മാനെ റഹ്മാനായ രാജസയ്യിദായ തമ്പുരാന് ഇവിടെ ഒരുമിച്ച് കൂടിയ എല്ലാ മുഅ്മിനീങ്ങളെയും നീ അനുഗ്രഹിക്കണേ റഹ്മാനെ നമ്മൾ ചൊല്ലിയതായ ഉദ്ദാന്റെ മജ്‌ലിസിന്റെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ ആവശ്യങ്ങളും നീ നിറവേറ്റി തരണേ അല്ലാഹ് എല്ലാ ഹാജത്തുകളും നീ സഫലീകരിച്ചു തരണേ എല്ലാ ആഗ്രഹങ്ങളും നീ പൂർത്തീകരിച്ചു തരണേ റഹ്മാൻ റഹ്മാനായ രാജസയ്യിദായ തമ്പുരാൻ ഞങ്ങൾ പാപികളാണ് അല്ലാഹ് ഞങ്ങൾ ദോഷികളാണ് അല്ലാഹ് ഞങ്ങൾ വിവരങ്ങൾ ഇല്ലാത്തവരാണ് അല്ലാഹ് ഞങ്ങൾ ആഖിർ സമാന്റെ ചണ്ടി ചിവറുകളാണ് അല്ലാഹ് യജമാനനായ നിന്നോട് എൻ്റെ ഹബീബിൻ്റെ മദ്ഹ് പാടിയ മജ്‌ലിസിൽ വെച്ചുകൊണ്ട് ഉയർത്തിയ കൈ നീ വെറുതെയാക്കരുതേ അല്ലാഹ് തിരസ്കരിച്ച് കളയരുതേ അല്ലാഹ് ആട്ടിക്കളയരുതേ അല്ലാഹ് നീ സ്വീകരിക്കണേ അല്ലാഹ് നീ സ്വീകരിക്കണേ അല്ലാഹ് ഈ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകണേ അല്ലാഹ് ഈ സദസ്സിനെ നീ ഏറ്റെടുക്കണേ അല്ലാഹ് ഈ നാടിനെ ഏറ്റെടുക്കണേ അല്ലാഹ് റഹ്മാനായ രാജസയ്യിദായ തമ്പുരാൻ ഞങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിനിടയിൽ ചെയ്തുപോയ ചെറുതും വലുതും അറിഞ്ഞും മറിയാതെയും രഹസ്യവും പരസ്യവുമായി ചെയ്ത മുഴുവൻ പാപങ്ങളും തെറ്റുകളും കുറ്റങ്ങളും ദോഷങ്ങളും ആക്ഷേപങ്ങളും അപവാദങ്ങളും ഹറാമിയത്തുകളും മുഴുവൻ നീ വിട്ടുപുറത്ത് മാപ്പാക്കി തരണേ അല്ലാഹ് പരിപൂർണമായി മാപ്പാക്കണേ അല്ലാഹ് നിന്നിലേക്ക് ഈ നിമിഷം ഹൃദയത്തിൻ്റെ അടുത്തിട്ടില്ലെന്ന് ആത്മാർത്ഥമായി ഈ പതിരാ സമയത്ത് തൗബ ചെയ്ത് കേദിച്ച് മടങ്ങുന്നു അല്ലാഹ് ഈ തൗബയെ സ്വീകരിക്കണം ഈ കേദിച്ച് മടങ്ങലിനെ ഏറ്റെടണേ അല്ലാഹ് ശിഷ്ടകാല ജീവിതം ഇനിയുള്ള കാല ജീവിതം ഒരു തെറ്റും വരാതെ ഒരു കുറ്റങ്ങളും നോക്കാതെ ഒരു റാമിയത്ത് ചെയ്യാതെ പ്രവർത്തിക്കാതെ ധന്യമായ നിന്നെ ബഹുമാനിച്ചുകൊണ്ട് നിന്നെ സ്നേഹിച്ചുകൊണ്ട് നിന്നെ ഭയപ്പെട്ടുകൊണ്ട് തഖ്വയിലധിഷ്ഠിതമായ നിന്റെ ഹബീബിൻ്റെ ജീവിതചര്യ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുവാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് ഏവർക്കും നൽകി നീ അനുഗ്രഹിക്കുന്ന റഹ്മാനെ റഹ്മാനായ രാജസയ്യിദായ തമ്പുരാൻ നമ്മളിൽ നിന്ന് മൺമറഞ്ഞു പോയ മരിച്ചുപോയ വിടപറഞ്ഞു പോയ നമ്മുടെ മാതാപിതാക്കന്മാർ ഉസ്താദുമാർ മാമന്മാർ പാപ്പന്മാർ നമ്മളുമായി ബന്ധപ്പെട്ടവർ സഹായിച്ചവർ സ്വീകരിച്ചവർ സ്നേഹിച്ചവർ ഇട്ടവർ ഉടയവർ ഗുണകാംക്ഷികൾ അഭികാംക്ഷികൾ ഈ നാട്ടിൽ നിന്ന് മരണപ്പെട്ടു പോയ
മുഅ്മിനും മുഅ്മിനാത്തുകളും മുഴുവൻ ആൾക്കാരുടെയും ഖബറുടെ നീ സ്വർഗത്തോപ്പാക്കി കൊടുക്കണം റഹ്മാൻ. ഖബറിന് വിശാലത നൽകണം റഹ്മാൻ. ആ ഖബറാളികൾക്ക് മുഴുവൻ ഒട്ടുറത്ത് മാപ്പാക്കി കൊടുക്കണം റഹ്മാൻ. ആ ഖബറിന്റെ അകത്തളത്തിൽ എന്തെങ്കിലും ശിക്ഷ ഇപ്പോൾ ഉണ്ടെങ്കിൽ ഈ മഹത്തായ ഉദ്ദാന്റെ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് ആ ഖബറാളികളുടെ അകത്തളത്തിൽ നിന്ന് ആ ശിക്ഷയെ ഈ നിമിഷം നീ ഒഴിവാക്കി കൊടുക്കണം അല്ലാ. അതിന് പകരം നിന്റെ നൂറാകുന്ന പ്രകാശം വെളിച്ചം വെളിച്ചന്റെ സന്തോഷം ആ ഖബറാളികൾക്ക് നീ എത്തിച്ചു കൊടുക്കണം റഹ്മാൻ. റഹ്മാനായ രാജസയ്യദായ തമ്പുരാനും ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കന്മാർ ഉസ്താദുമാർ ഉമ്മാമ്മമാർ ഉപ്പാപ്പന്മാർ പ്രായം ചെന്നവർ ദുആ കൊണ്ട് വസീത് ചെയ്ത് ഞങ്ങളുമായി ബന്ധപ്പെട്ടവർ സഹായിച്ചവർ സഹകരിച്ചവർ സ്നേഹിച്ചവർ ഉറ്റവർ ഉടയവർ ഗുണകാംക്ഷികൾ അഭികാംക്ഷികൾ ഈ മഹത്തായ മജ്ലിസിൽ ഒരുമിച്ച് കൂടിയ മുഅ്മിനും മുഅ്മിനാത്തുകൾ മുഴുവൻ ആൾക്കാർക്കും ദീനി തണലിലായി ദീർഘായുസ്സും ആഫിയത്തും ആരോഗ്യവും ബറക്കത്തും ഖൈറും തഖ്വയും ഈമാനും ഇസ്സത്തും സന്തോഷവും സമാധാനവും ക്ഷമയും സഹനവും സ്നേഹവും വിനയവും ഐശ്വര്യവും പ്രതാപവും നിഅമത്തും വിശാല മനസ്കൃതിയും സാമ്പത്തിക ഉയർച്ചയും ആത്മീയ പുരോഗതിയും കെട്ടുറപ്പും ഒത്തൊരുമയും സൂക്ഷ്മതയും നൽകി നീ അനുഗ്രഹിക്കണം റഹ്മാനെ. നീ അനുഗ്രഹിക്കണം റഹ്മാനെ. റഹ്മാനായ രാജസയ്യദായ തമ്പുരാൻ പലജാതി പ്രയാസങ്ങളെ കൊണ്ട് പ്രശ്നങ്ങളെ കൊണ്ട് പലജാതി രോഗങ്ങളെ കൊണ്ട് പകർച്ചവ്യാധികളെ കൊണ്ട് പകർച്ചപ്പനികളെ കൊണ്ട് മാറാസുഖങ്ങളെ കൊണ്ട് മാരകമായ രോഗങ്ങളെ കൊണ്ട് എയ്ഡ്സ് ക്യാൻസർ ഹാർട്ട് കിഡ്നി മൂത്രത്തിലുള്ള കല്ല് നടുവേദന മുട്ടുവേദന കാലുവേദന തൊണ്ടവേദന ചെവിവേദന നാവുവേദന പല്ലുവേദന കണ്ണുവേദന വയറുവേദന ഷുഗർ പ്രഷർ പ്രമേഹം അങ്ങനെയുള്ള രോഗങ്ങളുമായി കഷ്ടപ്പെടുന്ന എത്രയോ രോഗികൾ ആണുങ്ങളിലുണ്ട് പെണ്ണുങ്ങളിലുണ്ട് ഹോസ്പിറ്റലിൻ്റെ ഐ സിയിലുണ്ട് വീടിൻ്റെ അകത്തളത്തിലുള്ളതുകൊണ്ട് ദുആ കൊണ്ട് വസീയത്ത് ചെയ്യുന്നുണ്ട് ഈ സദസ്സിലുള്ള മുഅ്മിനാത്തുകളിലുള്ളവരുണ്ട്. റഹ്മാനായ രാജസയ്യദായ തമ്പുരാൻ മുഴുവൻ രോഗങ്ങളും ഈ ഉദ്ദായൻ്റെ മജ്ലിസിൻ്റെ ബറക്കത്ത് കൊണ്ട് പരിപൂർണ ശിഫ ആ രോഗികൾക്ക് നൽകണേ അല്ലാ. ദീർഘായുസ് ആഫിയത്ത് നൽകണേ അല്ലാ. അവരുടെ കുടുംബത്തിന് സന്തോഷം നൽകണേ അല്ലാ. ലക്ഷങ്ങൾ പതിനായിരങ്ങൾ ചിലവഴിച്ച് സുഖപ്പെടാതെ കണ്ണീരോടെ ജീവിക്കുന്ന ഒരുപാട് രോഗികൾ ആണുങ്ങളിലുണ്ട് പെണ്ണുങ്ങളിലുണ്ട് ഹോസ്പിറ്റലിൻ്റെ ഐ സിയിലുണ്ട് വീടിൻ്റെ അകത്തളത്തിലുണ്ട് ദുആ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട്. രോഗം കാരണം ശരീരത്തിൻ്റെ വേദന സഹിക്കവയ്യാതെ മേൽപോട്ട് നോക്കി കരയുന്ന എത്രയോ രോഗികളുണ്ട് അല്ലാ. ആ മുഴുവൻ രോഗികൾക്കും പരിപൂർണ ശിഫ നൽകണേ അല്ലാ. ദീർഘായുസ് ആഫിയത്ത് നൽകണേ അല്ലാ. അവരുടെ കുടുംബത്തിന് സബൂറ് നൽകണേ അല്ലാ. റഹ്മാനായ രാജസയ്യദായ തമ്പുരാൻ ശരീരത്തിൻ്റെ ചലനശേഷി നഷ്ടപ്പെട്ടുകൊണ്ട് തളർവാദം പിടിപെട്ടുകൊണ്ട് നടക്കാൻ പറ്റാതെ ഇരിക്കാൻ പറ്റാതെ കിടക്കാൻ പറ്റാതെ ഒരു ഭക്ഷണവും തൊണ്ടയിൽ നിന്ന് തായ ഉടറക്കാൻ പറ്റാതെ ഒരു വാക്കും നാവിൽ നിന്ന് സംസാരിക്കുവാൻ പറ്റാത്ത ഒരു ശ്വാസവുമായി എത്രയോ വർഷങ്ങളായി കഴിയുന്ന രോഗികൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. ആണുങ്ങളിലുണ്ട് പെണ്ണുങ്ങളിലുണ്ട് ഹോസ്പിറ്റലിൻ്റെ ഐ സിയിലുള്ളവരുണ്ട് വീടിൻ്റെ അകത്തളത്തിലുള്ളവരുണ്ട്. അവർക്ക് ജീവിതം ഖൈറാണെങ്കിൽ അവരെ ജീവിതത്തിലേക്ക് നീ തിരിച്ചു കൊണ്ടുവരണമല്ലോ. മരണം ഖൈറാണെങ്കിൽ അവർക്ക് മരണം നൽകി അനുഗ്രഹിക്കണമല്ലോ. അവരുടെ കുടുംബത്തിന് നീ സബൂർ നൽകണേ അല്ലാ, സബൂർ നൽകണേ അല്ലാ. റഹ്മാനായ രാജസയ്യദായ തമ്പുരാൻ ഈ മഹത്തായ ഉദ്ദാന്റെ സംഘടിപ്പിച്ച കർമ്മോത്സവകരമായ പ്രവർത്തന്മാർ സംഘടിപ്പിച്ച ഈ പ്രവർത്തനം നീ കബൂൽ ചെയ്യണേ അല്ലാ. അവരുടെ എല്ലാ ഭാവി പദ്ധതികളും നീ നിറവേറ്റി കൊടുക്കണേ അല്ലാ. എല്ലാ ആഗ്രഹങ്ങളും നീ സഫലീകരിച്ചു കൊടുക്കണം റഹ്മാൻ. എൻ്റെ പരിശുദ്ധമായ ഈ സുന്നത്തിന് വേണ്ടി അഹോരാത്രം കഷ്ടപ്പെടുന്ന എത്രയോ സാധുമാർ താലിമ്യങ്ങൾ കർമ്മോത്സവകരായ പ്രവർത്തകന്മാർ അവരെ നീ അനുഗ്രഹിക്കണേ അല്ലാ, അവരെ നീ അനുഗ്രഹിക്കണേ അല്ലാ. റഹ്മാനായ രാജസയ്യദായ തമ്പുരാൻ വിശേഷിയ ഈ സദസ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആരെല്ലാം എങ്ങനെയെല്ലാം ഏതെല്ലാം നിലക്ക് സഹായിച്ചിട്ടുണ്ടോ സഹകരിച്ചിട്ടുണ്ടോ സ്നേഹിച്ചിട്ടുണ്ടോ അവർക്കൊക്കെ നീ തക്കതായ അർഹമായ പ്രതിഫലം നീ ഇരു വീട്ടിൽ നൽകി നീ അനുഗ്രഹിക്കണം റഹ്മാനെ. പ്രത്യേകിച്ച് ഇന്നത്തെ സദസ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആരെല്ലാം സഹായിച്ചിട്ടുണ്ടോ അവരെ നീ സഹായിക്കണേ അല്ലാ, ആരെല്ലാം സഹകരിച്ചിട്ടുണ്ടോ അവരെ നീ ഏറ്റെടുക്കണേ അല്ലാ, ആരെല്ലാം ആത്മാർത്ഥമായി മനസ്സറിഞ്ഞുകൊണ്ട് നിന്റെ ഹബീബിനെ സ്നേഹിച്ച് ഫുറൂദ്ദാന്റെ മജ്ലിസിൽ ഇരുന്നവരുണ്ടോ അവരെ നീ സ്നേഹിക്കണേ അല്ലാ, അവർക്ക് നീ വേണ്ടത് നൽകണേ അല്ലാ. റഹ്മാനായ രാജസയ്യദായ തമ്പുരാൻ ഒരുപാട് സദക്കകൾ സംഭാവനകൾ നേർച്ചകൾ ഈ സദസ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് നൽകപ്പെട്ടിട്ടുണ്ട് അല്ലാ. അവരുടെ എല്ലാ സദക്കകളും സംഭാവനകളും നീ ജാരിയായ നിലനിന്ന് പോരുന്ന സദക്കയാക്കണേ അല്ലാ. ആ സദക്ക കൊണ്ട് രണ്ട് ലോകത്തും ആ സദക്കകളെ നീ സാക്ഷികളാക്കണേ അല്ലാ, ഖബറിൽ നീ സാക്ഷികളാക്കണേ അല്ലാ. റഹ്മാനായ രാജസയ്യദായ തമ്പുരാൻ ശൈത്താനിയത്തിൻ്റെ ശരണത്തോട്ട് റൂഹാനിയത്തിൻ്റെ ശരണത്തോട്ട് ഇബ്ലീസ് ലൈനിൻ്റെ ശരണത്തോട്ട് അസൂയാലുക്കളുടെ അസൂയെ തൊട്ട് സിഹറന്മാരുടെ സിഹറിനെ തൊട്ട് കണ്ണീർമാരുടെ കണ്ണീറിനെ തൊട്ട് ഗൈബത്ത് നമീമത്ത് പരദൂഷണം ഏഷണി ലോകമാന്യം അഹങ്കാരം വിവിചാരം മദ്യം ലഹർപദാർത്ഥം അങ്ങനെയുള്ള എല്ലാ ദുശീല ദുർവിചാര വികാര ചിന്തകളിൽ നിന്ന് ഞങ്ങളെ മുഴുവനെ നീ രക്ഷപ്പെടുത്തണമല്ല, ഞങ്ങളെ സമുദായത്തിലെ യുവാക്കളെ രക്ഷപ്പെടുത്തണമല്ല, യുവതികളെ രക്ഷപ്പെടുത്തണമല്ല. റഹ്മാനായ രാജസയ്യദായ തമ്പുരാൻ ലോക മുസ്ലിമീങ്ങളെ ഇസ്സത്തിലാക്കണമല്ല, മുസ്ലിം രാഷ്ട്രങ്ങളെ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്ന മറ്റുള്ള രാഷ്ട്രങ്ങളെ പരിപൂർണമായി പരാജയപ്പെടുത്തണമല്ല, മുസ്ലിം രാഷ്ട്രങ്ങൾ തമ്മിൽ ഐക്യം നിലനിർത്തണമല്ല, സമാധാനം നിലനിർത്തണമല്ല, സ്നേഹം നിലനിർത്തണമല്ല, സാഹോദര്യം നിലനിർത്തണമല്ല, ഒത്തൊരുമ നീ നിലനിർത്തണമല്ല, സമാ
സമാധാനം നൽകണേ അല്ലാ. പ്രത്യേകിച്ച് റോഹിംഗ്യൻ മുസ്ലിമീങ്ങൾക്ക് നീ അഭയം നൽകണേ അല്ലാ. അവർക്ക് നീ വെള്ളം നൽകണേ അല്ലാ. അവർക്ക് നീ ഭക്ഷണം നൽകണേ അല്ലാ. അവർക്ക് നീ പാർപ്പിടം നൽകണേ അല്ലാ. ആ നാട്ടിൽ നീ സമാധാനം നിലനിർത്തണേ അല്ലാ. ശാന്തി നിലനിർത്തണേ അല്ലാ. അവർ ഓടിപ്പോയ മറ്റുള്ള രാഷ്ട്രങ്ങളിലേക്ക് മറ്റുള്ള രാജ്യങ്ങളിലേക്ക് പോയപ്പോൾ അവരെ അഭയാർത്ഥികളായി സ്വീകരിക്കുവാനുള്ള ഒരു വിശാല മനസ്കത എല്ലാ നാടിനും നീ നൽകണേ അല്ലാ. എല്ലാ നാടിനും നൽകണേ അല്ലാ. റഹ്മാനായ രാജ സയ്യിദായ തമ്പുരാൻ ഈ ഇന്ത്യ രാജ്യത്ത് ഈ പാരമ്പര്യം, ഈ സഹോദര്യം അത് എന്നെന്നും നീ നിലനിർത്തണേ അല്ലാ. മുസ്ലിമീങ്ങൾക്ക് അനുകൂലമാക്കുന്ന നിയമങ്ങൾ ഇന്ത്യൻ ഭരണകർത്താക്കൾക്കും ഭരണീയർക്കും നൽകി നീ അനുഗ്രഹിക്കണേ അല്ലാ. ഒരു അനുകമ്പ, ഒരു നല്ലൊരു മനസ്സ് അവർക്ക് നീ നൽകണേ അല്ലാ. റഹ്മാനായ രാജ സയ്യിദായ തമ്പുരാൻ അഹ്ലു സുന്നത്തുൽ ജമാഅത്തിന്റെ ഒരുപാട് പ്രായം ചെന്ന പണ്ഡിതന്മാർ, സയ്യിദന്മാർ, പല അസുഖങ്ങളുള്ളവരുണ്ട്, പല ക്ഷീണമുള്ളവരുണ്ട് അല്ലാ. അവർക്കെല്ലാം ക്ഷീണങ്ങൾ നീ അകറ്റി കൊടുക്കണേ അല്ലാ. എല്ലാ അസുഖങ്ങളും മാറ്റി കൊടുക്കണേ അല്ലാ. അവർക്ക് ദീർഘായുസ്സ്, ആഫിയത്ത്, എല്ലാ പണ്ഡിതന്മാർക്കും എല്ലാ സാധാതുക്കൾക്കും നീ നൽകണേ അല്ലാ. അവരുടെ കീഴിലായി പ്രവർത്തനം ദീർഘദൈവത്ത് ചെയ്യുവാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് ഏവർക്കും നൽകി നീ അനുഗ്രഹിക്കണേ അല്ലാ. നീ അനുഗ്രഹിക്കണേ അല്ലാ. റഹ്മാനായ രാജ സയ്യിദായ തമ്പുരാൻ ഞങ്ങളുടെ ജീവിതവും മരണവും നീ ഏറ്റെടുക്കണേ അല്ലാ. നിന്നെ ഓർമ്മിക്കുന്ന ഒരു മനസ്സ് നീ ഞങ്ങൾക്ക് നൽകണേ അല്ലാ. നീ തന്ന ഭക്ഷണം തിന്നുകൊണ്ട്, നീ തന്ന വെള്ളം കുടിച്ചുകൊണ്ട്, നീ ശ്വസിക്കാനുള്ള ശ്വാസം നീ നൽകിക്കൊണ്ട്, നീ വസിക്കാൻ അനുയോജ്യമായ ഈ പവിത്രമായ ഭൂമി നൽകിക്കൊണ്ട് ഈ ഭൂമിയിൽ ഞങ്ങൾ ഒരു കാൽ ചവിട്ടിടുവെക്കുമ്പോൾ നിന്നെ ഓർത്തുകൊണ്ട് ചവിട്ടാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കണേ അല്ലാ. റഹ്മാനായ രാജ സയ്യിദായ തമ്പുരാൻ അവയവങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമാക്കപ്പെട്ട അവയവമായ നാവ് കൊണ്ട് നിന്റെ പരിശുദ്ധ ഖുർആൻ മുയുക്കെ ജീവിതത്തിൽ പാരായണം ചെയ്യുവാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. ദിക്ര് ചെല്ലാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. ഔറാദ് ചെല്ലാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. നന്മ പറയാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. തിന്മ വിരോധിക്കുന്ന നാവാക്കണേ അല്ലാ. ഹക്ക്, സത്യം തുറന്നു പറയാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. കളവ് പറയാതിരിക്കാൻ നീ ഞങ്ങൾ രക്ഷപ്പെടുത്തണേ അല്ലാ. ഞങ്ങളുടെ നാവിനെ രക്ഷപ്പെടുത്തണേ അല്ലാ. റഹ്മാനായ രാജ സയ്യിദായ തമ്പുരാന് നിന്റെ ഹബീബ് അഷ്റഫുൽ ഖുൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വലാത്ത് ഈ നാവ് കൊണ്ട് ഒരുപാട് ചൊല്ലുവാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. ഹബീബിന്റെ സ്വലാത്ത് ചൊല്ലി 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 നാവ് പച്ച പിടിച്ച് അതിന്റെ സൗഗന്ധികം, അതിന്റെ സുഗന്ധം, അതിന്റെ പരിമണം, അതിന്റെ ചൈതന്യം, അതിന്റെ പ്രഭ, അതിന്റെ വെള്ളി വെളിച്ചം ഹൃദയത്തിലേക്ക് തട്ടുമ്പോൾ ഏതൊരു സത്യവിശ്വാസിയും ലോകത്തിന്റെ ലോകൈക ഗുരു അഷ്റഫുൽ ഖുൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ ചന്ദ്രമുഖം കാണാൻ ആഗ്രഹിക്കുന്ന സമയം അത് ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാ. ആ സമയത്ത് ഹബീബായ നബി തങ്ങളെ ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും സ്വപ്നത്തിലെങ്കിലും ദർശിക്കുവാനുള്ള ഒരു കാഴ്ചശക്തി കണ്ണിന് നൽകണേ അല്ലാ. ഹബീബിനെ കണ്ടിട്ടല്ലാതെ ഞങ്ങളെ മരിപ്പിക്കരുതേ അല്ലാ. ഹബീബിന്റെ പൊരുത്തം ഞങ്ങൾക്ക് നൽകണേ അല്ലാ. റഹ്മാനായ രാജ സയ്യിദായ തമ്പുരാൻ പരിശുദ്ധമായ ഹജ്ജും ഉംറയും മർലിയ സിയാറത്തും ആഗ്രഹിക്കുന്നവരുണ്ട് അല്ലാ. അത് നിറവേറ്റാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. അതിനുള്ള സാമ്പത്തിക ഉയർച്ച നൽകണേ അല്ലാ. റഹ്മാനായ രാജ സയ്യിദായ തമ്പുരാൻ അവസാനം മരിക്കുന്ന അവസരത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന പരിശുദ്ധ കലിമത്ത് തൗഹീദ് ഉറക്കെ ഉച്ചരിച്ചുകൊണ്ട് ലോകത്തിന്റെ മുത്തളപ്രഭു മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ പുഞ്ചിരിക്കുന്ന പൂമുഖം കണ്ട് മരിക്കുന്ന സ്വാലിഹീങ്ങളുടെ, സജ്ജരിതരുടെ, ഭാഗ്യവാന്മാരുടെ, നല്ലവരുടെ, മുത്തക്കീങ്ങളുടെ, മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ ഈ പാപികളെ, ദോഷികളെ നീ ഉൾപ്പെടുത്തണേ അല്ലാ. മരിച്ചു കഴിഞ്ഞതിന് ശേഷമുള്ള എല്ലാ പരീക്ഷണ പ്രയാസങ്ങളിലും ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാ. ഖബറിലുള്ള അദാബിനെ തൊട്ട് ഞങ്ങളെ കാത്തുരക്ഷിക്കണേ അല്ലാ. മുങ്കർ നക്കീർ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചോദ്യങ്ങൾക്ക് വ്യക്തമായി മറുപടി പറയുന്ന നിന്റെ നല്ല അടിമകളിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാ. ഖബറിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് മഹ്ശറ കൊള്ള നീങ്ങുമ്പോൾ ആ മഹ്ശറ വനസഭയിൽ വെച്ചുകൊണ്ട് അവരവരുടെ വിചാരണ നേരിടുന്ന സമയത്ത് ആ വിചാരണ ഞങ്ങളുടെ വിചാരണ ലളിതമാക്കണേ അല്ലാ, നിർമ്മയാക്കണേ അല്ലാ. അല്ലാഹുവേ, ഹബീബായ നിബിധങ്ങളുടെ പൊരുത്തം അവിടെ ഞങ്ങൾക്ക് നൽകണേ അല്ലാ. ആ ആയിഷറ വൻസഭയിൽ വെച്ചുകൊണ്ട് അവരുടെ കിതാബുകൾ അവരുടെ കൈകളിലേക്ക് നൽകുമ്പോൾ അത് ഞങ്ങളുടെ വലത് കയ്യിൽ നൽകണേ അല്ലാ. റഹ്മാനായ രാജ സയ്യിദായ തമ്പുരാൻ അവിടെ വെച്ചുകൊണ്ട് നന്മ തിന്മ തൂക്കുന്ന തുലാസിൽ നന്മ വർദ്ധിപ്പിച്ചു തരണേ അല്ലാ. ആ ആയിഷറ വൻസഭയിൽ വെച്ചുകൊണ്ട് മനുഷ്യരുടെ തലമുകൾക്ക്, ഒരു ചാൺ മുകൾക്ക് സൂര്യൻ ഉദിക്കുമ്പോൾ ആ സൂര്യന്റെ താപമേറ്റ് വിയർത്തൊലിച്ച് കഷ്ടപ്പെടുമ്പോൾ, വേദനിക്കുമ്പോൾ, പ്രയാസപ്പെടുമ്പോൾ, ഒരിട്ട് വെള്ളത്തിൻ്റെ തൊണ്ട നനക്കാൻ വേണ്ടി അവിടെ കേയുമ്പോൾ അത് അങ്ങ് ദൂരെ ലോകത്തിൻ്റെ നേതാവ് ഒരു പ്രകാശം ആ ഹൗദൽ കൗസറിൻ്റെ അടുത്ത് നിന്ന് വരുമ്പോൾ ആ പ്രകാശത്തിലേക്ക് ലോകജനങ്ങൾ മുഴുവനും ആ പ്രകാശത്തിലേക്ക് അടുക്കുമ്പോൾ ലോകത്തിൻ്റെ നേതാവ് അഷ്റഫുൽ ഖുൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ആത്മാർത്ഥമായി ഹബീബിൻ്റെ പേര് ചൂപ്പിളിച്ചുകൊണ്ട് സ്വലാത്ത് ചൊല്ലിയിട്ടുണ്ടെങ്കിൽ ആ ഹൗദൽ കൗസറിൻ്റെ അടുത്ത് വെച്ചുകൊണ്ട് ഹബീബ് തിരിച്ചറിയപ്പെടുന്ന ഉമ്മത്തിൽ ഞങ്ങൾ ഉൾപ്പെടുത്തണേ.
തിരിച്ചറിഞ്ഞുകൊണ്ട് ഹബീബ് വിളിച്ച് ഹബീബിന്റെ തിരു ഷറഫാക്കപ്പെട്ട തിരു കരകളിൽ നിന്ന് ഔദുൽ കൗസർ വാങ്ങിച്ചു കുടിക്കുവാനുള്ള തൗഫീഖ് ഈ പാപികൾക്ക് ഈ ദോഷികൾക്ക് നൽകി അനുഗ്രഹിക്കണേ അല്ലാ. ഹബീബിന്റെ ഷഫായത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാ. അവസാനമായി നിന്റെ സുഖലോക സ്വർഗത്തിലേക്ക് ഞങ്ങളെ കൂട്ടം കൂട്ടമായി പ്രവേശിപ്പിക്കണേ അല്ലാ. സ്വർഗത്തിൽ വെച്ചുകൊണ്ട് നിന്റെ തർക്കാഴ്ച യാതൊരു മറയും കൂടാതെ കാണുവാനും ആസ്വദിക്കുവാനും അതിൽ ഉകരുവാനും അതിൽ ആനന്ദം കൊള്ളുവാനും അതിൽ ആറാടുവാനുമുള്ള ഭാഗ്യം ഈ അടിമകൾക്ക് നൽകണേ അല്ലാ. സ്വർഗത്തിൽ വെച്ചുകൊണ്ട് ലോകത്തിന്റെ മുത്തുള്ളി പ്രഭ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 40 വർഷത്തോളം നീണ്ടു നിൽക്കുന്ന തൃക്കല്യാണത്തിൽ എടുക്കുവാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ. ഹബീബ് അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വർഗത്തിൽ വെച്ചുകൊണ്ട് പരിശുദ്ധ ഖുർആനിന്റെ സൂറത്ത് യാസീൻ പാരായണം ചെയ്യുമ്പോൾ ആ സദസ്സിൽ നിന്നിരിക്കാൻ ഹബീബിന്റെ വചനം ഒന്ന് കേൾക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാ. ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാ. സ്വർഗവാസികൾ അതിന്റെ ആനന്ദത്തിൽ ഉല്ലസിച്ച് രസിച്ച് മതിച്ച് കളിക്കുമ്പോൾ അവസാനമായി സ്വർഗവാസികൾ ആഗ്രഹിക്കുന്ന ആഗ്രഹം ഈ അണ്ടകടാഹങ്ങളെ ലോക ജനങ്ങളെ എല്ലാ ജീവജാലങ്ങളെ സർവചരാചരങ്ങളെ ഗാലക്സികളെ നക്ഷത്രങ്ങളെ സൂര്യന് ചന്ദ്രനെന്ന് വേണ്ട എല്ലാ അടക്കങ്ങളും അനക്കങ്ങളും ഒതുക്കങ്ങളും നിരീക്ഷിക്കുന്ന കാണുന്ന അറിയുന്ന അല്ലാഹു ജല്ല ജലാലുഹു റഹ്മാനായ റഹീമായ ഗഫ്ഫാറായ ഗഫൂറായ മാലിക്കായ സുൽ ജലാലി വൽ ഇക്റാം അല്ലാഹുവിനെ കാണുവാൻ ആഗ്രഹിക്കുന്ന സ്വർഗവാസികൾ അവിടുത്തെ അല്ലാഹുവിന്റെ വചനം ഒന്ന് കേൾക്കാൻ ആഗ്രഹിക്കുന്ന സ്വർഗവാസികളുടെ ഇടയിലേക്ക് അല്ലാഹു ജല്ല ജലാലുഹു ഇറങ്ങിക്കൊണ്ട് പരിശുദ്ധ ഖുർആനിന്റെ സൂറത്തുർ റഹ്മാൻ അർറഹ്മാനു അല്ലമൽ ഖുർആൻ ഖലഖൽ ഇൻസാൻ അല്ലമഹുൽ ബയാൻ അശ്ശംസ് വൽ ഖമറു ബി ഹുസ്ബാൻ വൻ നജ്മു വസ്സജറു യസ്ജുദാൻ എന്ന് പറയുന്ന സൂറത്തുർ റഹ്മാൻ അല്ലാഹു പാരായണം ചെയ്യുമ്പോൾ ആ ശബ്ദം ഒന്ന് കേൾക്കാൻ ആ സദസ്സിലൊരു ഭാഗവാക്കാകാൻ ഈ അടിമകൾക്ക് ഭാഗ്യം നൽകണേ അല്ലാ. ഈ അടിമകൾക്ക് ഭാഗ്യം നൽകണേ അല്ലാ. നിന്നെ കാണിക്കണേ അല്ലാ. നിന്റെ ലിഖായിനെ യാതൊരു മറയും കൂടാതെ കാണിക്കണേ അല്ലാ. അല്ലാഹുമ്മ ഇന്ന ഖദ് റഫഅന ഇലൈക ഐദിയന ദാഇന റാഗിബീന ഫല തറുദ്ദന മഅൽ ഖൗമൽ ഖൈബീൻ ഫഇന്നക ഖുൽത ഖൗലുക്കൽ ഹഖ് ദുഊനി അസ്തജിബ് ലക്കും ഫസ്തജിബ് ദഅവതന യാ മുജീബ ദഅവത ദാഇൻ മുസല്ലിം വസല്ലിം അലാ സയ്യിദിന മുഹമ്മദിൻ വആലിഹിൽ അത്ഹാർ വഅസ്ഹാബിൽ ഖിയാർ അല്ലാഹുമ്മ റബ്ബന ആതിന ഫിദ് ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്ന അല്ലാഹുമ്മ റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈന ഇന്നക അൻത തവ്വാബുർ റഹീം ആമീൻ ആമീൻ റഹ്മതിക യാ അർഹമർ റഹീമീൻ യാ അർഹമർ റഹീമീൻ യാ അർഹമർ റഹീമീൻ യാ അക്രമുൽ അക്രമീൻ യാ അക്രമുൽ അക്രമീൻ യാ അക്രമുൽ അക്രമീൻ സ്വല്ലല്ലാഹു തആല വസല്ലം അലാ ഖൈറിൽ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മൈൻ സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫുൻ വസലാമുൻ അലൽ മുസ്ലിമീൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വബിഹംദിക യാ ഖയ്യൂ മുഖ്തിം ബിൽ ഖൈരി ലനാ കുല്ലം വഅതിം നഅമാ കാലൈനാ സുമ അദ്ലു ഖിയാക ബിഫർദു സർഗദി വബിഹംദിക യാ ഖയ്യൂ മുഖ്തിം ബിൽ ഖൈരി ലനാ കുല്ലം വഅതിം നഅമാ കാലൈനാ സുമ അദ്ലു ഖിയാക ബിഫർദു സർഗദി وبحمدك يا قيوم اختم بالخير لنا كل مباتم نعمك علينا ثم عظيم لقياك بفردوس الرضي صلوات الله على المهدي العادل خلق الرشدي صلوات الله بكل فمي تغش اللادي خير الأمم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم الله أبرم سيد أبرقل مصافحة جي أمني ഇതിലിങ്ങനെ വന്നിട്ട് പോണം. ആ ഇതൊന്ന് വയറൊന്നും തട്ടിയതാക്കരുത്. വളരെ നല്ല സൗണ്ടാണ്. അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാവട്ടെ. ഹനീഫ് കാലേ വളരെ സന്തോഷം. അൽഹംദുലില്ലാഹ്.